കുറച്ചു മാസങ്ങൾക്ക് മുൻപേ മൂന്നാറിലേക്ക് നടത്തിയ യാത്രയുടെ ദൃശ്യങ്ങളാണ് ഈ എപ്പിസോഡിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മൂന്നാറിലെ വളരെ പ്രകൃതിരമണീയമായ സ്ഥലത്തുള്ള ഒരു ഏലം പ്ലാന്റേഷനിൽ സ്ഥിതി ചെയ്യുന്ന നീലക്കുറിഞ്ഞി ലക്ഷറി പ്ലാന്റേഷൻ റിസോർട്ടിലാണ് ഇന്നും ഞങ്ങളുടെ താമസം. കട്ടപ്പന നെടുങ്കണ്ടം ശാന്തൻപാറ വഴി നമ്മളിപ്പോൾ പൂപ്പാറയിലെത്തിയിരിക്കുന്നു. ഇവിടെ നിന്ന് മൂന്നാറിലേക്കുള്ള വഴിയിൽ പെരിയകനാൽ എന്ന സ്ഥലത്ത് നിന്ന് മുട്ടുകാടിലേക്കുള്ള വഴിയിലൂടെ സഞ്ചരിച്ചു കഴിഞ്ഞാൽ ഈ റിസോർട്ടിൽ എത്തിച്ചേരാം. അങ്ങോട്ടേക്കുള്ള വഴിയിൽ ഈ കാണുന്നതാണ് ആനീറങ്കൽ ഡാം. പെരിയകനാൽ മുട്ടുകാട് റോഡിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ഇവിടെ നിന്ന് 3 കിലോമീറ്ററാണ് നീലക്കുറിഞ്ഞി ലക്ഷറി പ്ലാന്റേഷൻ റിസോർട്ടിലേക്കുള്ള ദൂരം. ഞങ്ങൾ നീലക്കുറിഞ്ഞി പ്ലാന്റേഷന്റെ പ്രവേശന കവാടത്തിലെത്തിയിരിക്കുന്നു. ഇവിടെ നിന്ന് ഏകദേശം 1.5 കിലോമീറ്റർ ദൂരമുണ്ട് ഞങ്ങൾ താമസിക്കുവാൻ പോകുന്ന ബംഗ്ലാവിലേക്ക്. ഏലച്ചെടികളാണ് ഈ രണ്ട് സൈഡിലും നമ്മളിപ്പോൾ കാണുന്നത്. ഇതിലൂടെ ഒഴുകുന്ന ജലസമൃദ്ധമായ അരുവികൾ കടന്ന് നമ്മളിപ്പോൾ നീലക്കുറിഞ്ഞി ലക്ഷറി പ്ലാന്റേഷൻ റിസോർട്ടിൽ എത്തിയിരിക്കുന്നു. പ്ലാന്റേഷനിലേക്കുള്ള വഴി തെറ്റാതെ ഫോണിലൂടെ നിർദ്ദേശം തന്നുകൊണ്ട് ഞങ്ങളെ സ്വീകരിക്കുവാനായി റിസോർട്ടിൻ്റെ മാനേജർ അവിടെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾക്കായി ഒരുക്കി വെച്ച സ്വാദിഷ്ടമായ ഭക്ഷണത്തിന് ശേഷം ഇനി ഇവിടുത്തെ കാഴ്ചകളിലേക്ക്. മൂന്നാർ ടൗണിൽ നിന്ന് ഏകദേശം 24 കിലോമീറ്റർ ദൂരത്തായിട്ടുള്ള നീലക്കുറിഞ്ഞി ലക്ഷറി പ്ലാന്റേഷൻ എന്ന ഈ റിസോർട്ട് 13 ഏക്കറിലായി വ്യാപിച്ചു കിടക്കുന്ന ഒരു ഏലത്തോട്ടത്തിനുള്ളിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടുത്തെ 3 ബംഗ്ലാവുകളിലായി മൊത്തം 10 റൂമുകളാണ് ഉള്ളത്. മൂന്നാറിൻ്റെ ഈ തണുത്ത കാലാവസ്ഥയിൽ ഇവിടുത്തെ ചെടികളിൽ ഇതുപോലെ ധാരാളം പൂക്കൾ കാണാം. ഇവിടുത്തെ 3 ബംഗ്ലാവുകളും കരിങ്കല്ലിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. സമയം ഇപ്പോൾ ഉച്ച കഴിഞ്ഞ് 3 മണി. അപ്പോഴേക്കും ഇവിടെ കോടമഞ്ഞ് മൂടിത്തുടങ്ങിയിരിക്കുന്നു. ഇനി ഈ കാണുന്ന ബംഗ്ലാവിൻ്റെ കാഴ്ചകളിലേക്ക്. ഒരു ബ്രിട്ടീഷ് ബംഗ്ലാവിൻ്റെ രീതിയിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്.
ഈ വലിയ വരാന്ത കടന്ന് ഇതിനുള്ളിലേക്ക് കയറുമ്പോൾ കാണുന്നത് ഭൂമിയുടെ കിടപ്പിനനുസരിച്ച് പല തട്ടുകളിലായി നിർമ്മിച്ചിരിക്കുന്ന മുറികളാണ്. നല്ല വലുപ്പമുള്ള ഒരു സ്വീകരണ മുറിയാണിത്. മുറിക്കുൾഭാഗം ചൂടാക്കുന്നതിനു വേണ്ടി ഇവിടെ ഈ നെരുപ്പോടുണ്ട്. ഈ മുറികളുടെ എല്ലാം സീലിംഗ് തടി കൊണ്ട് മനോഹരമാക്കിയിരിക്കുന്നു. സ്വീകരണ മുറിക്ക് 3 സ്റ്റെപ്പ് താഴെയായിട്ടാണ് ഈ ഹാള് നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടെ ഇടത് സൈഡിൽ ഗസ്റ്റുകൾക്ക് ഉപയോഗിക്കുവാനായി ചെറിയൊരു കിച്ചണും വലത് സൈഡിൽ മുകളിലേക്കുള്ള സ്റ്റെയറും കാണാം. വീണ്ടും സ്റ്റെപ്പുകൾ ഇറങ്ങി ചെല്ലുമ്പോൾ ഇവിടെ കാണാം വലിയ 2 ബെഡ്റൂമുകൾ. ഈ ബംഗ്ലാവിൽ മൊത്തം 4 ബെഡ്റൂമുകളാണ് ഉള്ളത്. ഈ ഫ്ലോറിന് താഴെയായിട്ടാണ് മറ്റ് 2 ബെഡ്റൂമുകൾ. ബെഡ്റൂമിൽ നിന്ന് ബാൽക്കണിയിലേക്ക് ഇറങ്ങിയാൽ ഇത്ര മനോഹരമായ പ്രകൃതിയുടെ കാഴ്ചകളാണ് കാണുന്നത്. മുകൾ നിലയിലുള്ള വലിയ ഹാളാണ് ഈ കാണുന്നത്. ഈ ബംഗ്ലാവിൻ്റെ കാഴ്ചകൾക്ക് ശേഷം ഇനി പ്ലാന്റേഷനിലൂടെ ചെറിയൊരു ട്രക്കിംഗ്. ഏലത്തോട്ടത്തിലൂടെ ഒഴുകി വരുന്ന ഒരു ചെറിയ അരുവിയാണ് ഈ കാണുന്നത്. വിളവെടുപ്പിന് പാകമായ കായകൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു ഏലച്ചെടിയാണ് ഈ കാണുന്നത്. കൂടെ വന്ന ഗൈഡ് ഏലച്ചെടിയുടെ പരിപാലന രീതി മുതൽ വിളവെടുത്ത ഏലയ്ക്ക പ്രോസസ്സ് ചെയ്ത് വിപണിയിൽ വിൽപ്പനയ്ക്ക് എത്തിക്കുന്നത് വരെയുള്ള കാര്യങ്ങൾ വിശദമായി തന്നെ പറഞ്ഞു തന്നു. ഈ പൂത്തണ്ടുകളെ ശരങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. ഈ പൂക്കൾ 45 ദിവസം കൊണ്ട് വിളവെടുപ്പിന് ഭാഗമായ കായകളാകുന്നു. അടുത്ത ദിവസം വിളവെടുപ്പിന് ഭാഗമായ ഒരു ഏലക്കയാണ് ഈ കാണുന്നത്. കുറച്ചു ദൂരം നടന്ന് വലിയ അരുവിയുടെ അടുത്തെത്തി. വേനൽക്കാലത്തും ഇതിൽ വെള്ളമുണ്ടെന്നാണ് ഗൈഡ് പറഞ്ഞത്. അല്പം കൂടി മുന്നോട്ട് പോയപ്പോൾ കോടമഞ്ഞിനാൽ ദൂരക്കാഴ്ച കുറഞ്ഞിരിക്കുന്നു. ഈ പ്ലാന്റേഷനുള്ളിൽ ധാരാളം വലിയ പാറകൾ കാണാം. ഈ കാണുന്ന പാറമുകളിൽ അടുത്തിടെ ഒരു സിനിമയുടെ ചില ഭാഗങ്ങൾ ചിത്രീകരിച്ചിരുന്നു. ഇതിനിട്ട സെറ്റിൻ്റെ കുറച്ച് ഭാഗങ്ങൾ ഇപ്പോഴും ഇവിടെ കാണാം. Thank you.
കുറേ ദൂരം നടന്നു ഞങ്ങൾ അല്പം മുൻപേ ഈ റിസോർട്ടിലേക്ക് കയറി വന്ന അതേ കവാടത്തിനരികിൽ എത്തിയിരിക്കുന്നു. ഈ വഴിയിൽ മുന്നിലായിട്ടുള്ള മലഞ്ചെരുവിലെ ഒരു മുനിയറ കാണാനാണ് ഇവിടെ എത്തിയത്. എന്നാൽ ഇത്ര ശക്തമായ കോടമഞ്ഞ് കാരണം അങ്ങോട്ടേക്ക് ഇറങ്ങുന്നത് അല്പം സാഹസികത ആയതുകൊണ്ട് തിരികെ പോകുവാൻ തീരുമാനിച്ചു. ഇനി ഏലക്കാട്ടിനുള്ളിലൂടെ ബംഗ്ലാവിലേക്ക് തിരിച്ചുള്ള നടത്തം. ഏലത്തോട്ടത്തിലെ ജോലിക്കാർ പണി കഴിഞ്ഞു മടങ്ങിയിരിക്കുന്നു. ഇതുപോലത്തെ ധാരാളം കാട്ടുമരങ്ങൾ ഇവിടെ കാണാം. ഇതാണ് അടുത്ത ബംഗ്ലാവ്. ഇതിൽ വലത് സൈഡിലുള്ള റൂമിലാണ് ഇന്ന് ഞങ്ങളുടെ താമസം. വലിയ മനോഹരമായ ഒരു റൂമാണിത്. വൃത്തിയുള്ള വിശാലമായ ഒരു ബാത്റൂമാണ്. ഈ ബാത്റൂമിനുണ്ട് ഇങ്ങനെ ഒരു പ്രത്യേകത. ഏലത്തോട്ടത്തിന്റെ മനോഹരമായ കാഴ്ചകൾ കാണാൻ പറ്റുന്ന തരത്തിലാണ് ഈ റൂമിന്റെ ബാൽക്കണി. രാത്രിയായപ്പോൾ തണുപ്പ് ശക്തമായിക്കൊണ്ടിരുന്നു. ഭക്ഷണത്തിന് ശേഷം ഇനി ഉറങ്ങാൻ പോവുകയാണ്. കിളികളുടെ പാട്ട് കേട്ടാണ് അടുത്ത ദിവസം രാവിലെ ഉണർന്നത്. പുറത്തേക്കിറങ്ങിയപ്പോൾ ഇതായിരുന്നു കാഴ്ച. ഈ പ്രകൃതിയിൽ എന്തെല്ലാം പക്ഷികളുടെ ശബ്ദമാണ് ഇപ്പോൾ കേൾക്കുന്നത്. മനുഷ്യർ ചൂളം വിളിക്കുന്ന പോലെ ഈ ശബ്ദം പുറപ്പെടുവിക്കുന്നത് ചൂളക്കാക്കകളാണ്. ചൂളക്കാക്ക അഥവാ മലബാർ വിസ്ലിംഗ് ത്രഷ് എന്ന ഈ പക്ഷിയെ ഇവിടെ ധാരാളം കാണാം. ഏതോ മരക്കൊമ്പിലിരുന്ന് പാടുന്ന ഇവനെ ഒന്ന് അടുത്ത് കാണുവാൻ സാധിക്കുമോ എന്ന് നോക്കാം. ചൂളം വിളി പിന്തുടർന്നു കുറേ നേരത്തിന് ശേഷം ആളെ കണ്ടുപിടിച്ചു. ഈ പറന്നു പോകുന്നതാണ് ചൂളക്കാക്ക. കോടമഞ്ഞ് ഇപ്പോഴും മാറിയിട്ടില്ലാത്തതിനാൽ ഇവൻ്റെ ഇങ്ങനത്തെ ഒരു ദൃശ്യമേ കിട്ടിയുള്ളൂ. ഈ താഴെ കാണുന്ന മൂന്നാമത്തെ ബംഗ്ലാവ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം നമ്മൾക്ക് വിശദമായി കാണാൻ പോകാം. ഇതാണ് ഇവിടുത്തെ വിശാലമായ ഡൈനിങ് ഏരിയ. ഈ ബംഗ്ലാവിൻ്റെ മുറ്റം വളരെ ഭംഗിയായി പുല്ലുവെച്ച് പിടിപ്പിച്ചിരിക്കുന്നു. ഇതിലും നാല് മുറികളാണുള്ളത്. അതിൻ്റെ കാഴ്ചകളിലേക്ക്. കരിങ്കല്ലിൽ പണിതിരിക്കുന്ന ഈ ബംഗ്ലാവും ഭൂമിയുടെ ചരിവിനനുസരിച്ചാണ് ഇതിലെ മുറികൾ നിർമ്മിച്ചിരിക്കുന്നത്. ഇതിലെ മുറികളുടെ ബാൽക്കണികൾ ഏലത്തോട്ടത്തിൻ്റെ ഒരു വിശാലമായ കാഴ്ച നമ്മൾക്ക് സമ്മാനിക്കുന്നു.
പ്രകൃതിയോട് ചേർന്നുള്ള ഒരു താമസവും രുചികരമായ ഭക്ഷണവും നല്ല ആതിഥ്യമര്യാദയുള്ള ഇവിടുത്തെ ആൾക്കാരും ഞങ്ങൾക്ക് തന്ന ഒരു പിടി നല്ല ഓർമ്മകളുമായി വീണ്ടും വരാം എന്ന പ്രതീക്ഷയോടെ മൂന്നാറിൻ്റെ മറ്റ് കാഴ്ചകളിലേക്ക് ഞങ്ങൾ യാത്ര തിരിച്ചു. അടുത്ത എപ്പിസോഡിൽ ശാന്തൻപാറയിലെ നീലക്കുറിഞ്ഞികൾ, മറയൂരിലെ മുനിയറകൾ, പഴത്തോട്ടങ്ങളുടെ പറുദീസയായ കാന്തല്ലൂരിലെ കാഴ്ചകൾ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. ഇതുപോലത്തെ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.